ഗുരുവായൂർ അമ്പലനടയിൽ റെക്കോർഡ് വിവാഹമേളയാണ്. അതായത് ഈ വാദ്യമേളം എന്നൊക്കെ പറയുന്ന പോലെ വിവാഹ മംഗളമേളമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ വധുവരന്മാരെല്ലാം മണ്ഡപത്തിന് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പലരും അവരുടെ ടോക്കൺ ആവുന്ന സമയത്ത് മണ്ഡപത്തിലേക്ക് കയറാനായിട്ട് കയറും. നിരവധി ആളുകൾ ഇതിന് പുറത്തും അകത്തുമായി ഇവരുടെ ബന്ധുക്കളും എല്ലാവരും ഈ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് അതെ ദമ്പതികളാവാൻ പോകുന്ന ഇവരോട് ഈ വിവാഹത്തിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എന്താ പേര്, എവിടെ നിന്നാ വരുന്നത്? എന്റെ പേര് നിതിൻ, കൈപ്പറമ്പ് പോകുന്നൂര്. ടെൻഷനാണോ? ടെൻഷനാണ്. ഇത് ഇവിടുന്ന് വിവാഹം നടത്തുന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ വധുവരന്മാർക്കെല്ലാം വലിയ ടെൻഷനാണ്. അവരൊക്കെ നമുക്കറിയാം, വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ എന്നും ഓർമ്മിക്കപ്പെടേണ്ട ഒരു സുവർണ നിമിഷം എന്നൊക്കെ പറയുന്ന പോലെയാണ്. എവിടുന്നാണ് വരുന്നത്? ചെന്നൈയിൽ. ആരുടെ വിവാഹത്തിനാണ്? എന്റെ സിസ്റ്ററിന്റെ മകനും മകളും. ഈ ഗുരുവായൂർ വെച്ച് വിവാഹം നടത്തുക എന്നുള്ളത് വലിയ? ഞങ്ങള് ഗുരുവായൂർ നാട്ടുകാർ, ഇവരെല്ലാം ഗുരുവായൂരുകാരാണ്. വധുവരന്മാരുണ്ട്. എന്റെ പേരെന്താ? എന്റെ പേര് നവീൻ. അമിത. ഗുരുവായൂർ വെച്ച് വിവാഹം നടത്തുന്നുള്ള നിങ്ങളുടെ ആഗ്രഹം? ഞങ്ങള് ഗുരുവായൂരുകാർ തന്നെയാ. ഇത്രയും വിവാഹം ഇന്ന് ഉണ്ടാവുമെന്ന് വിചാരിച്ചു? ആ അപ്രീക്ഷമായ ഭയങ്കര തിരക്കെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടെൻഷനുണ്ടോ? ഇയാൾക്ക് ടെൻഷൻ ഇല്ല. ഇല്ല, ഭയങ്കര കൂളായിട്ടുള്ള ദമ്പതികളാവാൻ പോകുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ള? മീൻസ് ഒരു ചരിത്ര നിമിഷമാണ്, 356 എന്നുള്ള റെക്കോർഡാണ് നിങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്താ തോന്നുന്നു? ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടക്കുന്നത് തന്നെ സന്തോഷമാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു മുഹൂർത്തത്തിൽ ഞങ്ങളൊരു ഭാഗമായി ഞങ്ങൾക്ക് സന്തോഷം. ഇങ്ങനെ ഈ ഒരു ദിവസം തെരഞ്ഞെടുത്ത് എങ്ങനെയാണ്? അത് യാദൃശ്ചികമായി ഭഗവാന്റെ അനുഗ്രഹം മാത്രം, ഒന്ന് മാത്രം. എല്ലാം ഗുരുവായൂരുകാരാണ്. അപ്പൊ ഞങ്ങള് കോഴിക്കോട്ടുകാരാണ്. കോഴിക്കോട്ട് എവിടെയാ? ഞങ്ങള് വെസ്റ്റിൽ, പുതിയങ്ങാടി. പുതിയങ്ങാടി. നിങ്ങൾക്ക് ഭയങ്കര അത് ഇവരുടെ നാടായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാണോ? അതോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ നടയിൽ വെച്ച് വിവാഹം നടത്തണം? അത് ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നു, നേർച്ചയാണ്. ഈ വീട്ടില് വെച്ചിട്ട് ഫംഗ്ഷൻ അങ്ങനെയൊക്കെ. നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? അത് മാട്രിമോണിയാണ്. അത് ഓരോ നിമിത്തങ്ങളല്ലേ, അവരാഗ്രഹിച്ചു, ഞങ്ങൾ തന്നെ ആഗ്രഹിച്ചില്ല എവിടെ ചെയ്യണമെന്ന്. അവരെ ആഗ്രഹിച്ചു. ഞങ്ങൾ ബേസിക് ചെന്നൈയിലാണല്ലോ ഞങ്ങള്, പക്ഷെ അവരാഗ്രഹിച്ചോണ്ട് അങ്ങനെ നടന്നു. ഓരോ നിമിത്തങ്ങളല്ലേ ഭഗവാൻ വിചാരിക്കുന്നത്. വലിയ സന്തോഷത്തിലാണ്. അതായത് ഒരു ചരിത്ര നിമിഷമാണ്, 356 വിവാഹങ്ങൾ ഒരു ദിവസം 6 മണ്ഡപങ്ങളിലായിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വധുവരന്മാരും എല്ലാവരും വലിയ സന്തോഷത്തിലും ഒരു ഭാഗത്താണെങ്കിൽ അത് അരങ്ങേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്, മറ്റൊരു ഭാഗത്ത് വിവാഹം നടക്കുന്നു. എന്തുകൊണ്ടും വലിയ ഒരു ചരിത്ര നിമിഷം തന്നെയാണ് ഗുരുവായൂർ സാക്ഷ്യം വഹിക്കുന്നത്. 356 വിവാഹങ്ങൾ 6 മണ്ഡപങ്ങളിലായിട്ട് ഒരു സമയം 6 വ്യക്തികളുടെ അതായത് ജീവിതമാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അവരുടെ മുന്നോട്ടേക്കുള്ള യാത്ര എല്ലാം ഈ നടയിൽ വെച്ച്, അവരുടെ ഏറ്റവും ആഗ്രഹം, വലിയ ആഗ്രഹം തന്നെയായിരിക്കും ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ഭഗവാന്റെ സാന്നിധ്യത്തിൽ വെച്ച് വിവാഹം നടത്തുക എന്നുള്ളത്. പലരും അതായത് യാദൃശ്ചികമായി ഈ ദിവസം തിരഞ്ഞെടുത്തവരുണ്ട്. ഇവിടെ ബുക്ക് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ നിന്നും നിർദ്ദേശം ലഭിച്ച് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തവരുണ്ട്. എന്തുകൊണ്ടും ഒരുപാട് വിവാഹങ്ങൾ ഇപ്പോൾ തന്നെ 150-ൽ വിവാഹങ്ങൾ കഴിഞ്ഞു. ഇനിയും വിവാഹങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്.